ഹേയ് ഗായ്സ്, എല്ലാവർക്കും വേണ്ടി ഉഡ്സാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ജി ടി ഫൈവ് ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാണെന്ന് കുറെ പേർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പൊ നമ്മൾ ഇന്ന് അയൺമാന്റെ അടുത്ത്, അതായത് നമ്മൾ ടോണി സ്റ്റാർക്കിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് മൊത്തം നമ്മൾ എന്ത് ചെയ്ത് അയൺമാന്റെ മാൻഷൻ നമ്മൾ ഇന്ന് എടുത്തേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തെ ഒരു സാധനം മോഷണം പോയത് അതുമാതിരി ഒരു സംഭവത്തിന് ഡാമേജ് വരരുത് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എങ്ങാനും വന്ന് കഴിഞ്ഞാൽ ഗൈസ് ഫ്രാങ്കിന്റെ കാര്യം കട്ടപ്പൊക്കെയാണ്, അറിയാലോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത്. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ മാൻഷന്റെ ഉള്ളിൽ, മറ്റേ അവഞ്ചേഴ്സിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു മ്യൂസിയം മാതിരി വെച്ചേക്കാണ് ഇപ്പൊ. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, ഗൈസ് നമ്മുടെ എല്ലാ വീഡിയോയുടെ താഴെ നമ്മൾ ഒരു കണ്ടന്റ് സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ, ഹൈഡാൻസിക് ഇത് മാത്രമേ ഉള്ളൂ. ഇതപ്പോ ഇത്രയും താല്പര്യം ഉണ്ടെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഹൈഡാൻസിക്. ഗൈസ് അതുമാതിരി തന്നെ നിങ്ങളെക്കാട്ടും കൂടുതൽ ആഗ്രഹം ഷിൻചാന് എപ്പോ സ്കൂൾ വിട്ടു വന്നാലും പറയും അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഫുൾ ഹൈഡാൻസിക് ആണ്, ചേട്ടന്മാരും കസിൻസ് ഒക്കെ ആയിട്ട്. നമ്മുടെ ഇവിടെ മാത്രം അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലൈന്റ് നമ്മളെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വിചാരിച്ച് ഇന്ന് വലിയ പരിപാടി ഒന്നുമില്ല, ഇന്ന് ഫ്രാങ്ക്ലി മൊത്തത്തിൽ അങ്ങോട്ട് ഫ്രീ ആണ്. നാളെ ആണെങ്കിൽ ഫ്രാങ്ക്ലി ഭയങ്കര ബിസി ആയിരിക്കും, കാരണം വിദേശത്ത് നിന്ന് മറ്റേ മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഫ്രാങ്ക്ലി ഭയങ്കര ബിസി ആയിരിക്കും. ഇവിടുത്തെ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ചൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അവർ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇച്ചിരി നമ്മൾ ബിസി ആയിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഷിൻചാന്റെ അടുത്ത് പറയണം, കാരണം അവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കാൻ പറയണം. കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാട്ടർ സ്ലൈഡിന്റെ നമ്മൾ മറ്റേ ഒഴുകി വെള്ളത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന സാധനം ഇല്ല ആകാശത്തുനിന്ന്, ആ സാധനങ്ങൾ സെറ്റ് ആക്കി വെച്ചപ്പോ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിഞ്ചാനെ ബിഞ്ചാനെ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോക്ക് അവസാനം ഞാൻ എന്ത് ചെയ്യാം, കാടെടുത്തേക്കാം, നിങ്ങൾ എന്തായാലും കാണാം. ഏടാ ചിഞ്ചാനെ, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാണ്? എടാ എന്നിട്ട് വല്ലതും കിട്ടിയാ? ഇല്ല, ഒന്നും കിട്ടിയില്ല ഫ്രാങ്ക്ലിനെ. എടാ അതിനുണ്ടല്ലോ ബെയ്റ്റ് ഇടണം, എന്നാലേ മീൻ കിട്ടുള്ളൂ. ആ പിന്നല്ലാണ്ട് പിന്നെ വെറുതെ ചൂണ്ടിട്ടാല്, എടാ നൂല് പോയി ഇട്ടിട്ടില്ല, എടാ ഇപ്പൊ അടി മാത്രം വെറുതെ പിടിച്ചിട്ടുള്ളോ നീ? ഫ്രാങ്ക്ലിന് ഞാൻ ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെ സാധനം പിടിച്ചിട്ട് വലിച്ചോണ്ട് ചുറ്റിക്കൊണ്ടിരുന്നാലും മീൻ കിട്ടുന്നാണ് പറഞ്ഞത്. എടാ ഇത് അതിന് ടാങ്കീസ് കൊളത്തിട്ട് ബെയ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കാൻ. അങ്ങനെയാണല്ലേ, അപ്പൊ എന്തായാലും നിർത്തിയേക്കാം ഫ്രാങ്ക്ലിനെ. ഇത് ആരടുത്തും പറയില്ല കേട്ടോ, പ്രത്യേകിച്ച് പിഞ്ചാന്റെ അടുത്ത് പറയല്ലേ. ആ ഞാൻ ആരടുത്തും പറയത്തില്ല. എടാ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാം? എന്താണ്? ഇന്ന് നമ്മളെ ഹൈഡാൻസ് കളിക്കാൻ പോണ്. ഇത് പിഞ്ചാന്റെ അടുത്ത് പറഞ്ഞ പിഞ്ചാ ഭയങ്കര ഹാപ്പിയാവും. ഓക്കെ, അതൊക്കെ നീ പറഞ്ഞു. നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിന്റെ എല്ലാ ഫ്രണ്ട്സും സ്കൂളിലത്തെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു. ഓക്കെ, ഫ്രണ്ട്സിനെ മാത്രം വിളിക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ വട്ടം മാധ്യമം സ്കൂളിലത്തെ ടീച്ചർ പ്രിൻസിപ്പാളെന്ന് വിളിക്കരുത്. അത് നമ്മുടെ സ്കൂളിലത്തെ പ്രിൻസിപ്പാള് ടീച്ചർന്നല്ല, എന്റെ കൂടെ പഠിക്കുന്നവരാണ്. എടാ മുതുക്ക് കളവന്മാരാണ് നിന്റെ കൂടെ പഠിക്കുന്നവര്. ആ പിന്നല്ലാണ്ട് തോറ്റ് 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 എന്റെ പറ്റിയതല്ലേ. അത് ശരി, അപ്പൊ എന്തെങ്കിലും എടാ എല്ലാ ഫ്രണ്ട്സിനെയും നിന്നെ വിളിച്ചു. ഇന്ന് നമ്മള് ഈ മാൻഷൻ ദിവസം മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അടിപൊളി ഹൈഡാൻസ് കളിക്കാൻ പോകണം. അപ്പൊ ഞാൻ എന്തായാലും ഒന്നൊരു കൂടി അങ്ങോട്ട് കുളിച്ചിട്ട് വരാം. എന്തായാലും ഞാൻ വിളിക്കാം. ഗൈസ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ദിവസം നമ്മളൊരു വാട്ടർ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഫ്രണ്ട്സിനെ വിളിക്കാൻ വന്നിട്ടേ. മറ്റേ നമ്മുടെ വല്യപ്പാട്, അതായത് അച്ഛന്റെ അച്ഛന്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അതും വലിയ കൊടവേറൊക്കെ വെച്ചിട്ട് അയ്യോ മുട്ട മീശയായിരുന്നു ഗൈസ്. അതിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, അവസാനം കാട് കൊടുത്തേക്കാം. ഓക്കെ, സീഫുഡ് ആണെങ്കിൽ ഈ വീടിന്റെ ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ട് കേട്ടാ. അതേതാണെന്ന് അറിയോ? മറ്റേ കുറെ മ്യൂസിയം മാതിരി കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ടോണി അയൺമാൻ. ഞാൻ അത് കാണിച്ചരാവേ. ദീ കാണുന്ന റൂമാണ് ഗൈസ് എന്റെ ഫേവറേറ്റ് റൂം. ഞാൻ കാണിച്ചരാവേ. കണ്ടില്ലേ, ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സാധനം തൊട്ടിട്ട് നമ്മുടെ ടാനോസിന്റെ മറ്റേ കയ്യിലുള്ള മറ്റേ സാധനം വരെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ കുറെ സാധനം ഉണ്ട്. ടെസറാക്ട്, അയൺമാന്റെ സാധനം, കുറെ സംഭവങ്ങളുണ്ട്. തോറിന്റെ ആക്സ് ഗൈസ് ഇതൊക്കെ എടുത്തിട്ട് ഇതിനൊക്കെ പവർ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ നമ്മൾ സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പവർ ഉണ്ട്. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇതൊക്കെ എടുത്താൽ നമ്മൾ പറഞ്ഞേച്ചും പോവാ. ഇത് നമ്മുടെ അയൺമാന്റെ സ്യൂട്ട്, പെട്ടിലാക്കണ സ്യൂട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഗൈസ് അവിടെ പുറത്തുനിന്ന് സൗണ്ട് ഒക്കെ കേട്ടായിരുന്നു നിങ്ങൾ? ഞാൻ കേട്ടായിരുന്നു കേട്ടാ. ഇന്ന് അവിടെ ഭയങ്കര ആൾക്കാരൊക്കെ വന്നു തോന്നുന്നുണ്ട്, ഫ്രണ്ട്സ് ആയിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് ഏതാണെന്ന് പറഞ്ഞിട്ട് ഡി ബി ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അതുമാതിരി നമ്മളിന്ന് കുളിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണണ്ടാ, കാരണം നമുക്ക് ഇവിടെ കുളിക്കാനായിട്ട്. എടാ ഇത് ഗ്ലാസ് ആണ്, ഇത് ഗ്ലാസ് ആടാ, ഇതിന് വഴിയൊന്നുമില്ലേ? എടാ ഇത് ഗ്ലാസ് ആണ് കേട്ടാ. ഓ ഇതീക്കടെ ആയിരുന്നു വഴി കേട്ടാ. മോനെ എന്റെ ഈ വിഷയം ഷവറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ സെറ്റ് സെറ്റ്. എന്റെ അളിയ, ഇത്രയും നല്ലൊരു അടിപൊളി കുഞ്ഞു സ്വിമ്മിംഗ് പൂൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളൊക്കെ എടുക്കും. നമ്മളെ വീട്ടിലൊക്കെ ഉള്ളത് നമ്മളെ ചിഞ്ചാനെ മിഞ്ചാനൊക്കെ കുളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളാ. ഇതാണ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള്. പക്ഷെ നമുക്ക് എന്തായാലും ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടെ മറ്റേ റസ്സലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മറ്റേ അയാൾ മനെ പിടിച്ച് ഞാൻ ഇടിച്ചാലോ അങ്ങോട്ട്.
ഫ്രാങ്ക്ലിനെ എടാ പറയടാ ചിഞ്ചാനെ, പുറത്തോട്ടോ ഫ്രണ്ട്സ് ഒക്കെ വന്ന്. ആ അതേ വരുന്നു, ആ വരുന്നു. എടാ അയ്യോ, ആൽക്കഹോളിസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ആണ് കൈ കുടിക്കരുത്. എടാ പുറത്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആരാണാ വന്നത്? സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്. ഓക്കെ. ഇത് സ്കൂളിലത്തെ പിള്ളേരെ മാത്രമേ വിളിക്കാൻ പറഞ്ഞിട്ട് ഇവൻ എന്ത് പണിയാ കാണിച്ചത്? സ്കൂളിലത്തെ പ്യൂണും ഹോട്ടലിലത്തെ കുക്കീനൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത് പോലീസാ. ഇത് ആരാണത്? മറ്റേ നാടകത്തിന് പോയ നാടകത്തിന്റെ ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ട് ട്രൂപ്സ് ആന്ന് തോന്നുന്നുണ്ട്. എടാ ശിൻചാനെ, നീ ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ബാബാ, ഇങ്ങോട്ട് വാ. എന്താണ് ഫ്രാങ്ക്ലിൻ ബൈ പറ? എടാ നിന്റെ അടുത്ത് ഞാൻ എന്താണ് പറഞ്ഞത്? എന്റെ അടുത്ത് ഫ്രണ്ട്സിനെ വിളിക്കാൻ പറഞ്ഞു. ഇതാണോടാ നിന്റെ ഫ്രണ്ട്സ്? ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. എടാ ലെഫ്റ്റിൽ നിൽക്കുന്ന മറ്റേ ഹൾക്കിന്റെ പുറത്ത് നിൽക്കുന്ന ആരാണ്? അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഫ്രണ്ടാ? അയ്യോ അയ്യോ, എടാ ഇതിനൊന്നും ചെറിയൊരു ഫ്രണ്ട് നിനക്ക് കിട്ടിയില്ലടാ. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ നമുക്ക് തപ്പാ തപ്പാ. എടാ ഹൾക്കിനെ ഞാൻ സെറ്റ് ആക്കി. ആ ഹൾക്കിനെ സെറ്റ് ആക്കി. ഹൾക്കിന്റെ അടുത്ത് പറഞ്ഞു ഒരു പിസ മേടിച്ച സന്ദർഭം ഹൾക്ക് പറഞ്ഞു പിസ മതി ഐഡന്റിറ്റി കളിക്കാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. എടാ അപ്പൊ നീ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു ഒളിച്ചോളം പറഞ്ഞ. അപ്പൊ ഫ്രാങ്ക്ലിനാണ് പിടിക്കാൻ വരുന്നത്? പിന്നല്ലാണ്ട് അതാ നീ പിടിക്കാൻ വരോ? എനിക്ക് വിളിക്കണം. എന്നാ ഞാൻ പിടിക്കാൻ വരാം. ഞാൻ ഇവിടെ നിന്ന് എണ്ണും. ഓക്കെ 60 വരെ എണ്ണുള്ളൂ. ഓക്കെ ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. ഗായ്സ് നിങ്ങൾ റെഡിയല്ലേ? ഓ ഞങ്ങൾ റെഡിയാണ് ശിൻചാനേ. ആ ഓക്കെ 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 ഓക്കെ. എടാ എല്ലാവരും വേറെ വേറെ സർപ്രൈസ് ആയിട്ട് വിളിച്ചോളണം. ഓക്കെ 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 ഓക്കെ. ഞാൻ എന്താ വിളിക്കാൻ പോണ്? നമുക്ക് എടാ നമ്മളെ ശിൻചാനെ ഇച്ചിരി ബുദ്ധിയുള്ള ആന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ നമ്മളെ ഇതില് വേണം ബുദ്ധിയും കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുക്കാനായിട്ട്. നമുക്കുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ കളറുള്ള സ്ഥലത്ത് നിൽക്കണം. ഓക്കെ ഓക്കെ. ഇതാണ് പരിയ സ്ഥലം. ഓക്കെ ഇവിടെ നിന്ന് തന്നെ ഒട്ടും കാണത്തില്ല ഉറപ്പാണ്. എടാ നമുക്കുണ്ടല്ലോ, നമുക്ക് നിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ നോക്കിട്ട് അടിയില് നമുക്ക് പോയിട്ട് നിക്കാം. അവിടെ ഒരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു, ഒരു നീല കളറുള്ള സ്ഥലത്ത് വേണം നമുക്ക് പോയി നിക്കാനായിട്ട്. അപ്പൊ നമ്മളെ കാണത്തില്ല, അതായിരിക്കും നമുക്ക് ബെറ്റർ. ഇതിന്റെ ഉള്ളിൽ പോകാൻ പറ്റോ? ലാലാ എന്റെ മോനെ, ഇവിടെ ഇനി എവിടെയാണോ സ്ഥലമുള്ളത്? എന്റെ അളിയാടാ, നമുക്ക് പൂളിൽ അങ്ങനെ പോയി വിളിച്ചാ പോരെ. ആ നീല കളറ് ഇതാവുമ്പോ നമ്മളെ പിടിക്കത്തില്ല, നമ്മളും നീല പൂളും നീല. അത് പറയില്ലേ അളിയ സെറ്റ് സെറ്റ് സെറ്റ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇരിക്കാം കുറച്ചേരം. ചത്തു പോ നമ്മള്. ഇല്ലല്ലേ ചത്തു പോകത്തില്ല, ഇവിടെ എനിക്കെന്തായാലും. ശിൻചാൻ എനിക്ക് എന്തായാലും അറിയാടാ, ശിൻചാൻ എന്തായാലും ഡ്രസ്സിന്റെ കളർ മാച്ച് നോക്കിട്ടായിരിക്കും വിളിക്കുക. നമ്മൾ ശിൻചാൻ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ്. പക്ഷെ പിഞ്ചാനെ പറ്റി അവർക്ക് അറിയത്തില്ല. പിഞ്ചാൻ ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള ഒരാളാണ്. പിഞ്ചാൻ ഇവിടെ ഏറ്റവും നമ്മളൊരു അടിപൊളി സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ പോയിട്ട് വിളിക്കും. അല്ല പിന്നെ ഇങ്ങോട്ടൊന്ന് ഫ്രാങ്ക്ലിൻ ബൈ വരത്തില്ല, നമ്മളെടുത്താണ് കളി. അല്ലേ ഇവിടെ എന്നാ ഫ്രാങ്ക്ലിൻ അല്ല, ഒരു മനുഷ്യനും കാണത്തില്ല നമ്മളാ. പുലിയാണ് ഇതില് നമ്മൾ ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല മോനെ. നമ്മളെന്തായാലും നമുക്ക് പറ്റിയ സ്ഥലം ഏതാണെന്ന് വെച്ചാണ്ടല്ലോ ഇവിടെ എങ്ങനെ നമുക്ക് ഒളിക്കാം, നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. പുല്ലായോണ്ട് നമ്മളെ ശ്രദ്ധിക്കത്തില്ല ആരും. അല്ല പിന്നെ അവനൊക്കെ ഒളിച്ചല്ലാ ദൈവമേ, എന്റെ ഈ കൊടവയറും വെച്ചിട്ട് അയ്യോ കിതക്കിന്ന് കിതക്കിന്ന് അയ്യോ ഓടാൻ പറ്റുന്നില്ലല്ലോ. ഒരു സമോസ നിന്ന് സുഖമായിട്ട് ഓടായിരുന്നു. എനിക്ക് വയ്യേ, നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒളിക്കുക, അതായിരിക്കും ബെറ്റർ. എനിക്ക് വയ്യ. അയ്യോ നമുക്ക് ഇതിന്റെ ഇട ഒളിച്ചാലോ? ആ ഇതിന്റെ ഇട ഒളിക്കാം. ഓക്കെ ഇവിടെ ആവുമ്പോ നമ്മളെ കാണത്തില്ലായിരുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ പതിങ്ങി അങ്ങോട്ട് ഇരിക്കാം. കുഞ്ഞു പോലെ പിടിക്കത്തില്ല. അല്ല പിന്നെ അമ്മ എടുത്ത കളി ഇതൊക്കെ. നാ ഞാനും ജാക്കും എത്ര കളിച്ചേക്കുന്ന കളിയാണ്. ഇവിടെ വിളിക്കാൻ പറ്റുമോ? അയ്യോ ഇവിടെ വിളിച്ച പ്രശ്നമാണ്, ഇവിടെ ചില്ലാണ്, പുറത്തുനിന്ന് തന്നെ നമ്മളെ പിടിക്കും. അയ്യോ ഇത് കണ്ണാടി അല്ലേ, പേടിച്ചു പോയി. ഞാൻ എന്നെ തന്നെ കണ്ട് പേടിച്ചു പോയി. അയ്യോ ഇവിടെ വിളിച്ചാലോ? അയ്യോ ഇവിടെ ഗ്ലാസ് ആണ്. അതെന്തോന്ന്? അത് നമുക്ക് പിന്നെ നോക്കാം, ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അത് അടിച്ചു മാറ്റാലോ, നമുക്ക് അടിച്ചു മാറ്റണം. അയ്യോ ഇവിടെ ചില്ല്. എടാ ഇത് എവിടെ പോയാലും ചില്ലാണല്ലോ ദൈവമേ. ഇവിടെ ഉണ്ടാ? അയ്യോ ഇവിടെ ഉണ്ട് ചില്ല്. അല്ല ഞാൻ പേടിച്ച് പോയിട്ടാ പെട്ടെന്ന് കണ്ടപ്പോള്. ഇവിടെ ഇവിടെ ഒരു ഗ്ലാസ്റൂം ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഇവിടെ വിളിക്കാം, അതായിരിക്കും ബെറ്റർ. അങ്ങോട്ട് കേറ, അങ്ങോട്ട് കേറുന്നില്ലടാ ഇത്. എടാ നമുക്ക് തടിമാടനാണ്, ഇത്രയും തടിമാടനാണ് ഞാൻ. നമ്മുടെ അടുത്താണടാ കളി, നമ്മള് പോലീസാണ്. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലങ്ങളൊക്കെ അറിയാം. അല്ല പിന്നെ നമ്മള് ഇൻവെസ്റ്റിഗേഷനിൽ പുലിയാണ്, നമ്മളെ ഓരോരുത്തരും പിടിക്കാൻ പറ്റത്തില്ല. അല്ലേ ആ മോട്ടൂരായിരിക്കും ഫസ്റ്റ് പിടിക്കുക, കാരണം അവര് കൊടവേറുണ്ട്, എനിക്ക് കൊടവേറില്ല. അത് കാരണം പിടിക്കത്തില്ല, അവര് പെട്ടെന്ന് പിടിക്കും. കുടിക്കാൻ പറ്റത്തില്ല. എവിടെയാണ് ഉള്ളത്? കതച്ചു തുടങ്ങിയത്. അയ്യോ ഭയങ്കര കതപ്പ്. അതാ മൊട്ട തലേനല്ലടാ പട്ടില് പറയണ്ട, കാണാത്ത വന്നിട്ട് പോവാ നമുക്ക്. അപ്പൊ അവരെ പിടിച്ചോളൂ, പിടിച്ചില്ല പറയണ്ട നമുക്ക് വിളിച്ചിരിക്കുന്ന.
ഇവിടെ വിളിക്കാതെ പൊളിച്ച് ഇവിടെ അവൻ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഇവിടെ എല്ലാരും നമ്മളെ പറ്റി വിചാരിച്ചെന്ന് വെച്ചാല് ഇത്രയും വലിയൊരു ബോരിയുള്ള തന്നെ പിടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വലിയ ബോരിയാണെങ്കിൽ വലിയ ബ്രെയിൻ ആണ്. അത് അവർക്ക് അറിയത്തില്ല, പന്നന്മാരാണ് അവര്. വലിയ ബോഡിക്ക് വലിയ ബ്രെയിൻ അല്ലേ. നമ്മളീ പച്ചപ്പുല്ലിന് പുല്ലാന്ന് വിചാരിച്ചോളും, ചെടിയാന്ന് വിചാരിച്ചോളും, റാഗിളിൽ ബുദ്ധിയില്ലാത്തവരാണവർ. എല്ലാവരും ഒളിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് ഫ്രാങ്കിലെ ശരിയായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോണതൊക്കെ. നമ്മൾ ഇത് കഴിഞ്ഞാൽ പോലീസിൽ അങ്ങോട്ട് കയറാൻ പോണത്. ഗൈസ് ഫ്രാങ്കിലെ എസ് ഐ ടെസ്റ്റ് ഒക്കെ ഇത് റെഡി ആയിരിക്കും കേട്ടോ. നമുക്ക് ആദ്യം ആദ്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാണ്ട. ആദ്യം ഞാൻ പുല്ലിലൊക്കെ നോക്കട്ടെ. ആ ഹൾക്ക് ഒളിക്കാനുള്ള സാധ്യത പുല്ലാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാല് ഹൾക്കിന്റെ തലമണ്ട എവിടെയൊക്കെ കാണാൻ പറ്റുമല്ല. ഹൾക്കിന്റെ തലമണ്ട എവിടെയും കാണുന്നില്ല കേട്ടോ. ഹൾക്ക് അപ്പൊ ഇച്ചിരി ബുദ്ധി യൂസ് ചെയ്ത് കളിച്ചോണ്ടാ. അത് ഹൾക്കല്ലേ. എടാ ഇത് മറ്റവനല്ലേ. അയ്യോ ഇവൻ ഇവിടെ ചോളിച്ചേക്കടാ. എടക്കള്ള എന്നെ പിടിച്ചു. ദൈവമേ പിടിച്ച് ഫ്രണ്ടി പോയക്ക്, ഫ്രണ്ടി പോയ നിക്ക്, നിന്നെ പിടിച്ച്. ഫസ്റ്റ് തള നമ്മളെ പിടിച്ച് വെള്ള തീയല്ലേ. എടാ തീ ഒരു മൊട്ട തലേ നിക്കണ്ട. ഇത് മറ്റേ പറ്റില്ലല്ലേ. ഇവന്റെ ബാക്കി കിടമ്പിട്ട് ഇടി കൊടുത്തല. നിന്നൊക്കെ നമ്മളെ ഫസ്റ്റ് കണ്ടുപിടിച്ച്. ഫസ്റ്റ് അയ്യോ എടാ മൊട്ടത്തലേ. നമ്മള് ഫസ്റ്റ് തന്നെ പിടിച്ചിട്ട പാവടാ. പാവൊന്ന് കുനിഞ്ഞിരുന്ന ഞാൻ പിടിക്കത്തില്ല. എന്നോട് മൊട്ടത്തല തിളങ്ങി, അത് വെയിലത്ത് തിളങ്ങി നിക്കരുത് കേട്ടോ. അത് വിളിച്ച് ആ ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കണം. എവിടെ നിന്ന് പിടിക്കണോടാ അടുത്ത ആൾ. എവിടെ ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും ടാ. ഇതിനുള്ളിൽ കിടക്കാൻ പറ്റും. മിറർ ഏടാ മിറി കൂടെ റിഫ്ലക്ട് അടിച്ച് കണ്ടത് നമ്മള്. ഇതിന്റെ ഉള്ളിൽ ആളുണ്ട്. പിഞ്ചാനേ പറ്റത്തില്ല. നമ്മള് കളിയിൽ കള്ളക്കളി നിർക്കത്തില്ല. എന്തായാലും ഫ്രണ്ടിൽ പോയി നിക്ക്, നിന്നെ ഞാൻ പിടിച്ച്. ആ അല്ല പിന്നെ നമ്മളടുത്താണ് വെള്ളത്തിന്റെ സൗണ്ട് കേട്ടോ നിങ്ങള്. വെള്ളം എന്താണ് ഇങ്ങനെ. ഏടാ ഡോറി മോനെ. ഡോറി പോലല്ല, ഡോറി പോലല്ല, സോറി സോറി, ആള് മാറി. എടാ നിന്നെ പിടിച്ചട ഡോറി മോനെ. മതി 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 മതി, അടിച്ചു വെള്ളത്തിൽ അടിച്ചത് നിന്നെ പിടിച്ച് കയ്യോടെ പൊക്കി. ആണല്ലേ. ഫ്രാങ്ക്ലിൻ എന്തൊക്കെ പണ്ടേ ഒഴിവിട്ട സീനാണ് ഇട്ടത്. അടുത്ത ആൾക്കാര് നമ്മളെ പാസ് സൈഡ് മൊത്തം ഫിനിഷ് ആക്കിയില്ലേ. ഇനി എവിടെ ഉണ്ടാവാ. ഇനി ഇതിന്റെ ബാക്കിലൊക്കെ ഒളിക്കേണ്ടതാണല്ലോ. ആ ബുദ്ധിയില്ല ഹിൻചാന്. ഹിൻചാൻ ഇപ്രാവശ്യം നല്ലൊരു ബുദ്ധി യൂസ് ചെയ്ത് കളിച്ചിട്ടാ ഹിൻചാന്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവിടെ ഇനി ആരെങ്കിലും ഉണ്ടാവുവോ. ഇവിടെ ഉണ്ടാവണം. ഇവിടാണ് മറ്റേ സ്ഥാനങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ ഇല്ല. ഇനിയിപ്പോ എവിടെ ഉണ്ടാവാ. ഈ റൂമിലുണ്ടാവോ. ഈ റൂമിലുണ്ടാ. ഇല്ല ഈ റൂമിലില്ല. ഓ ഈ റൂമിൽ ചില്ലായിരുന്നു ഗൈസ്. ഈ സൈഡിലെ റൂമൊക്കെ ചില്ലാട്ടാ. അപ്പൊ അതാണ് അത് വിളിക്കാത്ത തോന്നുന്നുണ്ട്. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് തന്നെ. നമുക്ക് ഇച്ചിരി ബുദ്ധിയുള്ളായിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അത് വേറെ കേസ്. ഇവിടെ ഇല്ല. ഇതിന്റെ ഉള്ളിലുണ്ടാ. ഇതിന്റെ ഉള്ളിലും ഇല്ല. എടാ ഇവന്മാരൊക്കെ ആകനെ. ഒയ്യോ ഇവന്മാരൊക്കെ ഭയങ്കര ബുദ്ധി യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരാണേ. എന്തൊരോ ഒരു സൗണ്ട് കേട്ടല്ലോ. എടാ മോനെ നീ ഇവിടെ ഇരിക്കായിരുന്നടാ ഓഗി. നിന്നെ പിടിച്ച്. അല്ല പിന്നെ നമ്മളെടുത്താണ് കളി. ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാ. എടാ നമ്മക്ക് എടാ ഇവന്മാരാണെങ്കിലേ ഒളിച്ചുകഴിഞ്ഞാലേ സൗണ്ട് ഇല്ലാണ്ട് ഒളിക്കാന്ന് ആർക്കും അറിയത്തില്ല ട്ടാ. അതാണ് പ്രശ്നം. ഇനി എവിടെ ഉണ്ടാവാ. ഇനി ഗ്രൗണ്ടല്ലടാ. എടാ മരത്തിന്റെ ബാക്കിൽ റെഡ് കളർ കണ്ട്. അത് ഷിൻചാൻ ആയിരിക്കാനാണ് വഴി. ഷിൻചാനേ അവസാനം പിടിച്ചെന്ന് പറയോ. എടാ ഇത് തന്നെയാടാ വിഞ്ചാനും പറഞ്ഞത്. അതൊന്നും പറ്റത്തില്ല. ഫ്രാങ്ക്ലിൻ ബൈ. കള്ളക്കളി നമ്മളെടുക്കത്തില്ല അല്ലേ. ഗൈസ് അപ്പൊ ഞാൻ അടുത്ത ആൾക്കാർ ആരാ ഉള്ളത്. പിന്നെ ഏയ് എടാ ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ പോയി നോക്കിയിട്ടില്ലല്ലേ ഈ ഗ്യാപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഗ്യാപ്പിൽ ആരെങ്കിലും ഉണ്ടാവാൻ എന്റെ മനസ്സ് പറയുന്നു. എടാ ഇവിടെ ആരും ഇല്ലടാ. ചേട്ടാ ചേട്ടാ ചേട്ടോ. ഓ പറ 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 ചേട്ടാ. ആരെങ്കിലും കണ്ടായിരുന്ന അവിടെ. നിന്റെ താഴത്തോട്ട് നോക്ക് ഫ്രാങ്ക്ലിനെ. താഴത്തോട്ടാ. ഏടാ നീ ഇവിടെ വിളിച്ചേക്കായിരുന്ന ഫ്രാങ്ക്ലിനെ. ഇൻവെസ്റ്റിഗേഷൻ വന്നതാണ് ഫ്രാങ്ക്ലിനെ. ഇത് തൊണ്ടി മുതൽ നിന്റെ ഇത് പോലീസ് അല്ല, നമ്മൾ ഹൈഡൻസി കളിച്ചോണ്ടിരിക്കാണ്. ആണല്ലേ. ഓ സോറി, ഞാൻ ഡ്രസ്സ് ഇട്ടു പോലീസ് ആണെന്ന് വിചാരിച്ചു.
അല്ല പിന്നെ ഇവിടെ നമ്മുടെ ഹൾക്ക് എവിടെ പോയി എന്നാലും ഹൾക്കിനല്ല നമ്മള് സാധാരണ ഫസ്റ്റ് പിടിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ഹൾക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധി വെച്ചത് കളിച്ചിട്ടാ, ഇത്രയും വലിയ ശരീരത്തിൽ അപ്പൊ ഇത്രയും ബുദ്ധി ഉണ്ടാ. ഞാൻ ചേച്ചി ഹൾക്ക് ഒരു മണ്ടനായിരിക്കുന്നു. ശ്വാസം കിട്ടില്ല എന്ന് പറയുന്നത് കഷ്ടപ്പാട് ഇനി ഞാനില്ല ശ്വാസം കിട്ടുന്നില്ല. എനിക്ക് ആംബുലൻസ് വിളിക്കണ്ട, ആംബുലൻസ് ഒന്നും വിളിക്കണ്ട, സെറ്റായിക്കോളും. എടാ ശ്വാസം കിട്ടാത്തവർത്തൊക്കെ, അത് വേറില്ലാത്തവർത്തൊക്കെ ബുദ്ധി ഇല്ലാത്ത ബോട്ട് പോയിട്ട് വിളിച്ചിരിക്കുന്നത്. അയ്യോ ഇജ്ജാതി, ഇവർക്ക് ശരീരം മാത്രമുള്ള കേട്ടോ, ബുദ്ധി ഒന്നുമില്ല. വെറുതെ അല്ല ഇവർ ഇത്ര തോറ്റ് 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 നമ്മുടെ ശിഞ്ചാന്റെ പിഞ്ചാന്റെ ഒപ്പം ആയത്. ഇവിടെ സ്ഥലമുള്ളോ എടാ, ഒരു തലയല്ലേ കണ്ടത്, തലയല്ലത്. എടാ ഞാൻ വിചാരിച്ചേ ഒരു മരത്തും ഒരു തേങ്ങ ഒരു, ഞാൻ നോക്കിയപ്പോൾ ഒരു തല പോയ, അതായത് മറ്റേ തല പോയ മരം കിടക്കുന്നത്, മറ്റേ ഓല പത്ത അതൊക്കെ പോയി കിടക്കത്തില്ലേ, അതുമാതിരി ഒരു മരം കിടക്കുന്നത്. എടാ ഹൾക്കേ, എടാ ഹൾക്കേ, നീ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാന്ന്, നിന്നെ പേടിച്ച്. നമ്മള് സിമ്പിളായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമ്മൾ ആരൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ ആരെക്കൊണ്ട് കണ്ടുപിടിക്കണം, ഇപ്പൊ ഫ്രാങ്ക്ലിൻ അല്ലേ കണ്ടുപിടിച്ചത്, അടുത്ത വട്ടം ആരെക്കൊണ്ട് നമ്മള് എണ്ണണം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ആരൊക്കെ കൊണ്ടുവരണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ എന്തായാലും പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അവർ ഫ്രീ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എവിടെ ഈ വീട് വേണോ അതോ നമുക്ക് ഇതുമാതിരി വെറൈറ്റി അടിപൊളി വലിയൊരു വീട് സെറ്റ് ആകണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും നല്ലൊരു കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഗൈസ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം, നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഈ ഹൈഡ് ആൻഡ് സീക്കിന്റെ വീഡിയോ ഇട്ടതാണ്. ഗൈസ്, അപ്പൊ ഇതിന്റെ പാർട്ട് ടു പാർട്ട് ത്രീ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, എന്നാലും നമ്മൾ പാർട്ട് ടു പാർട്ട് ത്രീ ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.